വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പം കുറെ ദിവസമായല്ലേ നമ്മൾ എല്ലാവരും കണ്ടിട്ട്. എല്ലാ മക്കളും നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ എല്ലാ മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ പരീക്ഷപ്പെപ്പറൊക്കെ മേടിച്ച് കാണും. അതുപോലെ തന്നെ നമ്മുടെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് കുറച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. എല്ലാവരും അടിച്ചു പൊളിച്ച് നടക്കുവാണ് അല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്താണ്, ഇത്രയും കാലം നമ്മൾ എന്തായിരുന്നു, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ കളിച്ച് നല്ല ഒരു ഉഷാറായിരുന്നു. ഇനി നമുക്ക് എങ്ങനെയാ നമ്മുടെ എനർജിയൊക്കെ കാണിക്കുന്നത്, നമുക്കിനി പഠിക്കണം അല്ലേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടിപ്സും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ മക്കൾ എല്ലാവരും റെഡിയല്ലേ, എല്ലാവരും സെറ്റല്ലേ. അപ്പൊ നോക്കിക്കേ മക്കളെ, ഇവിടെ എന്താ കൂട്ടുകാർ കാണുന്നത്, ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്. ആ, ലെറ്റ്സ് റൈറ്റ് ആസ് ഗിവൺ ബിലോ കാണുന്നുണ്ടോ. ലെറ്റ്സ് റൈറ്റ് ആസ് ഗിവൺ ബിലോ, അതായത് താഴെ തന്നിരിക്കുന്നത് നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ ഈ താഴെ തന്നിരിക്കുന്നത്, എന്തൊക്കെ തന്നിരിക്കുന്നുണ്ട്, കുറച്ച് ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. എന്തിന്റെയൊക്കെ ചിത്രങ്ങളാ മക്കൾ ഇവിടെ കാണുന്നത് നോക്കിക്കേ, എന്തൊക്കെ കാണുന്നുണ്ട്. ഇതാണ്ട് ഒരു, ഇതെന്താണ്, ഒരു കുയില്, ഒരു കുക്കു, ഒരു കുയിലുണ്ട്. ഈ കൂ 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 എന്ന് പറഞ്ഞ് കൂവുന്ന നല്ല മാധുര്യമുള്ള നല്ല സൗണ്ട് ഉള്ള ഒരു കുയില് മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്താണ്, ഒരു ഫ്രോക്ക് ഉണ്ട്. ഇതെന്താണ് മക്കളെ, ഒരു ബോളുണ്ട്. ഇതാണ്ട് ഒരു കാറുണ്ട്. അതുപോലെ ഇതാണ്ട് ഒരു ബസ്സും ഉണ്ട്. ഇനി എന്താ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിക്കേ, ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്. എ ബ്ലാക്ക് കുക്കു, അതായത് ഒരു കറുത്ത കുയിൽ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ബാക്കി ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ ഇതുപോലെ ഓരോ സെന്റൻസിൽ എഴുതണം. അപ്പൊ അതൊന്ന് വായിച്ച്, ഒന്നും കൂടി ഒന്ന് ഉറക്കെ വായിച്ചേ. എ ബ്ലാക്ക് കുക്കു, അതായത് ഒരു കറുത്ത കുയിൽ. അപ്പൊ എന്തിനെ പറ്റി ഇവിടെ കാണിക്കുന്നത്, ആ ചിത്രത്തിലുള്ള ആളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താ അവിടെ പറയുന്നത്, ആ ചിത്രത്തിലുള്ള ആളുടെ കളറുകളാണ് ഇവിടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്, ശരിയല്ലേ. കുയിലിന്റെ കളർ എന്താ, ബ്ലാക്ക് ആണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മളെ എ ബ്ലാക്ക് കുക്കു എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെയുള്ള ഓരോന്നും നോക്കിയിട്ട് അവയുടെ കളറൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഓരോ സെന്റൻസ് എഴുതാൻ പോവാ. അപ്പൊ മക്കൾ എല്ലാവരും റെഡിയല്ലേ, റെഡിയാണല്ലോ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എഴുതിയാലോ. അപ്പൊ ആദ്യം എന്ത് നമുക്ക് എഴുതണം മക്കളെ, ആദ്യം നമ്മള് കുയിലിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാനുള്ളത് നമുക്ക് ഫ്രോക്ക്, ഇതാ ഫ്രോക്ക് എഴുതിയാലോ. ഫ്രോക്കിന്റെ കളർ എന്താണ്, ഏതാണ് ഈ കളറ്, എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ ഏതാണ് നമ്മുടെ ഈ ഒരു കുപ്പ, ഈ ഒരു ഉടുപ്പിന്റെ കളർ എന്താണ്. ആ ബ്ലൂ കളറാണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ ബ്ലൂ ഫ്രോക്ക്, ശരിയല്ലേ. എന്നാ ഇനി അടുത്ത് നോക്കിക്കോ, നമുക്കിനി ബോൾ എഴുതിയാലോ. ബോളല്ലേ ഇവിടെ കാണുന്നേ, ബോളിന്റെ കളറ് പറഞ്ഞേ, ഏതാ കളറ്, എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ ഏതാ കളറ്. ആ യെല്ലോ കളർ, മഞ്ഞ കളറാണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ യെല്ലോ എന്താണ്, ബോൾ, വെരി ഗുഡ്. എന്നിനി അടുത്ത് നോക്കിയാലോ, അടുത്തത് എന്താ മക്കൾ കാണുന്നേ, ഇവിടെ എന്താ കൂട്ടുകാർ കാണുന്നേ, എല്ലാവരും ഉറക്കെ പറഞ്ഞ് എന്താണ് കാണുന്നതെന്നും ആ കാണുന്നതിന്റെ കളർ എന്താണെന്നും എല്ലാവരും ഉറക്കെ പറഞ്ഞേ. എന്താണിത്, ഒരു കാറാണ് അല്ലേ. കാറിന്റെ കളർ എന്താണ്, ഗ്രീൻ ആണോ, അല്ല, പിന്നെ ഏതാണ്, റെഡ് കളറാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ റെഡ് കാർ. അപ്പൊ നമ്മള് കാറും എഴുതി. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, ഇനി ആരാ ഉള്ളത്, ഇതാണ്ട് നമ്മുടെ ബസ് ഉണ്ടല്ലേ. ബസ്സിന്റെ കളർ എന്താണ്, ബസ് എന്താണ്, ഇതുപോലെ ഒരു ബ്ലൂയിഷ് കളറിലാണ് അല്ലേ. അപ്പൊ ഒരു ബ്ലൂ പോലത്തെ ഒരു കളറിലാണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ ബ്ലൂ ബസ്. അപ്പം കൂട്ടുകാർ ഇതൊക്കെ എഴുതിയേ. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇതും കൂടി വേഗം ഒന്ന് പറഞ്ഞേ, ഇതും കൂടി ഒന്ന് വേഗം ഒന്ന് പറഞ്ഞേ. ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ എന്താ ഉള്ളത്, ഇതെന്താണ് കൂട്ടുകാരെ, ഇതെന്താണ്, ആ ഒരു ബാഗ് ആണല്ലേ, അതിന്റെ കളർ എന്താണ്, റെഡ് കളറാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എ റെഡ് ബാഗ്. അതുപോലെ തന്നെ ഇതെന്താണ് മക്കളെ, ഇത് ഇല, ഇലയുടെ ഇംഗ്ലീഷ് എന്താണ്, ലീഫ്. ഇലയുടെ കളർ എന്താണ്, ഏതാണ്, ഗ്രീൻ കളർ, അതായത് പച്ചക്കളർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ ഗ്രീൻ എന്താ എഴുതുക, ലീഫ്, എ ഗ്രീൻ ലീഫ്, ഒരു പച്ച നിറമുള്ള ഒരു ഇല, പച്ച ഇല. ഓക്കെ, ഇനി അടുത്തതോ, അടുത്തത് എന്താ കാണുന്നത്, ഇതെന്താണ് മക്കളെ, ഇതൊരു നമ്മുടെ ഒരു പാവാടിയാണ് അല്ലേ, അതായത് ഒരു സ്കേർട്ടാണ്. സ്കേർട്ടിന്റെ കളർ എന്താ, നമുക്ക് വേണമെങ്കിൽ ഒരു യെല്ലോ പോലത്തെ കളറാന്ന് ഇത് നോക്കിയിട്ട് പറയാം അല്ലെ, ഒരു യെല്ലോയിഷ് കളറാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ യെല്ലോ സ്കേർട്ട്, സ്കേർട്ട്, എ യെല്ലോ സ്കേർട്ട്. ഇനി ഏറ്റവും അവസാനമാരിയ കൂട്ടുകാർ കാണുന്നേ, ഇതെന്താണ്,
അംബ്രല്ല, കുട. ഈ കുടയുടെ കളർ എന്താണ്? ബ്ലാക്ക് കളർ ആണ്. പക്ഷെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള, അതായത് മക്കളുടെ വീട്ടിലെ കുടയുടെ കളറൊക്കെ മക്കൾ പറയണം കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ കറുത്ത കൂടെ തന്നെ ആയിരിക്കുമോ? അല്ല അല്ലേ. ചിലവരുടെ വീട്ടിൽ എന്തായിരിക്കും? ഒരു ഒരു പർപ്പിൾ കളറില് ഉള്ള കുടയുണ്ടാവും, അല്ലെങ്കിൽ പൂക്കളൊക്കെ ഉള്ള കുടയുണ്ടാവും. പൊപ്പിക്കുടയൊക്കെ ഇല്ലേ മക്കളുടെ വീട്ടില്? അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എ ബ്ലാക്ക് അംബ്രല്ല, എ ബ്ലാക്ക് അംബ്രല്ല. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്മള് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ചിത്രം നമുക്ക് തന്നിട്ട് അതിനെ നമ്മള് തന്നിരിക്കുന്ന രീതിയിൽ സെന്റൻസ് ആക്കി മാറ്റി എഴുതാനാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തിനാ തന്നിരിക്കുന്നത്? ഒരു കുയിലിനെ കാണിച്ചിട്ട് ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട് അല്ലേ. ആ കുയിലിനെ പറ്റി, കുയിലിന്റെ കളറിനെ പറ്റി ആയിരുന്നു ഇവിടെ പറഞ്ഞത്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ എന്തൊക്കെ എഴുതി? ബാഗും അതുപോലെ തന്നെ ബസ്സും കാറും സ്കേർട്ടും അതുപോലെ തന്നെ എന്താണ് ഫ്രോക്കും ബോളും ഒക്കെ നമ്മളെഴുതി. അപ്പൊ കൂട്ടുകാരൊക്കെ ഈ ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റും കേട്ടോ. അപ്പൊ പപ്പേനോടും അമ്മേനോടൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ വീണ്ടും കുറേ കാര്യങ്ങൾ എനിക്ക് എഴുതി തരണേ എന്ന് പറയണട്ടോ. അപ്പൊ എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കലായിട്ടിരിക്കുക. മിസ്സിന് വീണ്ടും വരാം. അതുവരെ ടാറ്റാ.